സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പ്രവർത്തനങ്ങളും പദ്ധതികളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിനായുള്ള പ്രതിമാസ ബോധവൽക്കരണ പരിപാടിയായ സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പുതുവത്സര ആശംസകളോടെ നമുക്ക് ആരംഭിക്കാം. 2021 പുതുവത്സരത്തിലേക്ക് ലോകം കടക്കുകയാണ്. ഈ പുതുവത്സരത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആശംസ നേരുകയാണ്. 2021 എന്തുകൊണ്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ വൈദ്യുതി ബോർഡിലെ ജീവനക്കാരെ പ്രത്യേകം എനിക്ക് അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഇതുവരെ നിങ്ങൾ ചെയ്ത സേവനത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം 2021 നിങ്ങളുടെ സേവനം ജനങ്ങൾക്ക് ഏറ്റവും അധികം സഹായകരമാകട്ടെ, അതിനുവേണ്ടി നിങ്ങൾ പ്രതിജ്ഞാബദ്ധതയോടുകൂടി പ്രവർത്തിക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട വൈദ്യുതി ഉപഭോക്താക്കളെ, അടുത്തൊരു പുതുവർഷത്തേക്ക് പ്രതീക്ഷയോടെ നോക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതുപോലെ ലോകത്തിനും രാജ്യത്തിനും ഒപ്പം നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനും ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു 2020. ആ ചലഞ്ചിങ് ആയിട്ടുള്ള വർഷത്തിൽ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ ജനതയ്ക്ക് 24x7 പവർ സപ്ലൈ ചെയ്യുക എന്നുള്ള ഞങ്ങളുടെ മാൻഡേറ്റ് അനുസരിച്ച് യാതൊരുവിധമായ പരിമിതികളുമില്ലാതെ നിങ്ങൾക്ക് വൈദ്യുതി ഒരു തടസ്സവും കൂടാതെ എത്തിക്കാൻ ഈ കോവിഡ് പാൻഡമിക്കിനിടയിലും കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങളെ വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ സേവനം ചെയ്യാൻ ഉണ്ടെന്ന് പ്രചോദനം നൽകുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ന്യൂ ഇയർ ഉണ്ടാവട്ടെ, ഒരു നല്ല നാളെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ജലവൈദ്യുത നിലയങ്ങളും അണക്കെട്ടുകളും നമ്മുടെ നിത്യജീവിതവുമായി ഇഴച്ചേർന്ന് കിടക്കുന്നു. വ്യത്യസ്ത രീതിയിലുള്ള 3 അണക്കെട്ടുകൾ, 60 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരൊറ്റ ജലസംഭരണി, 5000 മീറ്ററിലധികം നീളമുള്ള തുരങ്കം, ഭൂഗർഭ വൈദ്യുത നിലയം എന്നിങ്ങനെ വിവിധ സവിശേഷതകളാൽ ശ്രദ്ധേയമാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. 1919 ഇറ്റലിക്കാരനായ ജേക്കബ് എന്ന ഒരു എഞ്ചിനീയർ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇടുക്കിയിൽ ഒരു അണകെട്ടാനുള്ള സാധ്യതയെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ച് കാണുന്നത്. ആ റിപ്പോർട്ട് തിരുവിതാംകൂർ ഗവൺമെൻറ് പരിഗണിച്ചില്ല. പിന്നീട് മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന W.J. John 1922 ഇടുക്കി കണ്ടെത്തി. നായാട്ടിന് അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന കരുവെള്ളായൻ കൊലുമ്പൻ എന്ന ആദിവാസിയാണ് ഇടുക്കി ചൂണ്ടിക്കാട്ടിയത്. കുറവൻ കുറത്തി എന്നിങ്ങനെ അറിയപ്പെടുന്ന 2 മലകൾ പാദങ്ങൾ തമ്മിൽ പരസ്പരം തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ ഉയർന്നു നിൽക്കുന്നു. അത്ഭുതകരമായ ആ ഇടുക്കിലൂടെ പെരിയാർ കുതിച്ചൊഴുകുന്നു. ഇവിടെ ഒരു അണക്കെട്ട് നിർമ്മിക്കുക എളുപ്പമാണെന്നും അതിൽ നിന്നും ജലസേചനവും വൈദ്യുതോൽപാദനവും സാധിക്കുമെന്നും മലങ്കര ജോൺ സഹോദരനും എഞ്ചിനീയറുമായ ശ്രീ P.J. Thomas സഹായത്തോടെ 1932 തിരുവിതാംകൂർ ഗവൺമെൻറ്റിനെ അറിയിച്ചു. വീണ്ടും 1935 അസംബ്ലി മെമ്പറായിരുന്ന ശ്രീ A.K. Narayanapilla ഇടുക്കിക്കാര്യം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. തിരുവിതാംകൂർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിരുന്ന ജോസഫ് ജോൺ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. പെരിയാറിനെയും ചെറുതോണിയെയും ബന്ധിപ്പിച്ച് അണകെട്ടുകയും ആറക്കുളത്ത് പവർ ഹൗസ് സ്ഥാപിക്കുകയും ചെയ്യാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. 1956 സമഗ്രമായ അന്വേഷണ പഠനം നടത്തപ്പെട്ടു. 1957 കേന്ദ്ര ജലവൈദ്യുത കമ്മീഷൻ അന്വേഷണ പഠനം നടത്തി. ആധുനിക രീതിയിലുള്ള രൂപസംവിധാനം ഇടുക്കിക്ക് നൽകപ്പെടുന്നത് 1961. അതിന് 1963 പ്ലാനിംഗ് കമ്മീഷൻ്റെ അംഗീകാരം ലഭിച്ചു. ഇടുക്കിയുടെ സാമ്പത്തിക ചുമതല കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് ഏറ്റെടുത്തു. 1966 ഇടുക്കിക്ക് കൊളംബോ പദ്ധതി പ്രകാരം കാനഡ സഹായ വാഗ്ദാനം നൽകി. 1967 ഇന്ത്യയും കാനഡയും ഇത് സംബന്ധിച്ച കരാർ ഒപ്പുവെച്ചു. കാട് വെട്ടിത്തെളിക്കുക, റോഡുകളും പാലങ്ങളും നിർമ്മിക്കുക, സർവേ നടത്തുക തുടങ്ങിയ ജോലികൾ 1962 ആരംഭിച്ചിരുന്നു. 1966 ആയപ്പോൾ ആധുനിക ഇടുക്കി പദ്ധതിയുടെ എല്ലാ അംശങ്ങളെ സംബന്ധിച്ചും വ്യക്തമായ തീരുമാനത്തിലെത്തിക്കഴിഞ്ഞിരുന്നു. പെരിയാറിന് ഇടുക്കിയിലും
അതിൻ്റെ പോഷക നദിയായ ചെറുതോണിക്ക് ഇടുക്കിയോട് ചേർന്നും ഓരോ അണകെട്ടി സംഭരിക്കുന്ന വെള്ളം ഒരു തുറന്ന ചാനൽ മൂലം കിളിവള്ളിത്തോടുമായി യോജിപ്പിക്കുന്നു. അവിടെ കുളമാവിൽ ഒരണക്കെട്ട്. അങ്ങനെ മൂന്ന് അണക്കെട്ടുകൾ തടഞ്ഞു നിർത്തുന്ന വെള്ളം തുരങ്കത്തിലൂടെ മൂലമറ്റത്തുള്ള ഭൂഗർഭ വൈദ്യുത നിലയത്തിലെത്തുന്നു. അവിടെ നിന്നും മൂവാറ്റുപുഴയാറിൻ്റെ പോഷക നദിയായ നച്ചാറിൽ ചേരുന്നു. 1969 ഏപ്രിൽ 30 ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. കൊച്ചി തുറമുഖത്ത് നിന്നും 136.8 km തെക്കുകിഴക്കായും കോട്ടയത്ത് നിന്നും 123.9 km വടക്കുകിഴക്കായുമാണ് ഇടുക്കിയുടെ സ്ഥാനം. തെക്കുകിഴക്കായി നിൽക്കുന്ന കുറത്തിയെയും കുറവനെയും ബന്ധിപ്പിക്കുന്ന മംഗല്യസൂത്രമായ ആർച്ച് അണക്കെട്ടാണ് ഈ പദ്ധതിയുടെ ഏറ്റവും ആകർഷകമായ സവിശേഷ ഘടകം. ഇന്ത്യയിലെ ഒന്നാമത്തെ ആർച്ച് അണക്കെട്ട്, ലോകത്തിലെ ഉയരം കൂടിയ 10 ആർച്ച് അണക്കെട്ടുകളിൽ ഒന്ന് എന്നീ പദവികൾ ഇത് കൈവരിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഉയരം 169.16 m. മുകളിലത്തെ നീളം 368.85 m, വീതി മുകളിൽ 7.62 m അടിയിൽ 19.81 m ആകുന്നു. കമാനാകൃതിയോളം പ്രകൃതിയുമായി യോജിച്ച മറ്റൊന്നില്ല. ഭാരം താങ്ങുവാൻ ആർച്ചിന് കൂടുതൽ ശേഷിയുണ്ട്. ഇത് ഒരു ശാസ്ത്രീയ വസ്തുതയാണ്. 2,000,000,000 ടൺ ജലസംഭരണ സാധ്യതയാണ് ഇടുക്കി റിസർവോയറിനുള്ളത്. ഇതിൻ്റെ മർദ്ദവും ശക്തിയും താങ്ങാൻ ആർച്ച് അണക്കെട്ടിന് അനായാസം കഴിയും. ഇത് നിർമ്മിക്കപ്പെടാൻ തന്നെ പ്രകൃതി കനിഞ്ഞു നൽകിയ പാറയിടുക്കിനെ കാത്തുകൊണ്ട് 925 m ഉയരമുള്ള കുറത്തിയും 839 m ഉയരമുള്ള കുറവനും അക്ഷത ശക്തികളായി നിൽക്കുന്നു. ഈ സാഹചര്യത്തെ സ്വാഭാവികമായി ഉപയോഗപ്പെടുത്തുക എന്ന ആശയത്തിൽ നിന്നും ആർച്ച് അണക്കെട്ട് എന്ന രൂപമേ ഉരുത്തിരിയൂ. അതുതന്നെയാണ് ഇവിടെ കാണുന്നതും. ഇടുക്കി ആർച്ച് അണക്കെട്ടിൻ്റെയും മൂലമറ്റം ഭൂഗർഭ വൈദ്യുത നിലയത്തിൻ്റെയും എഞ്ചിനീയറിംഗ് ഉത്തരവാദിത്വം കാനഡയ്ക്കായിരുന്നു. ഇന്ത്യയിലെയും കാനഡയിലെയും എഞ്ചിനീയർമാർ യോജിച്ചാണ് ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടത്. ആർച്ച് ഡാമും അണ്ടർഗ്രൗണ്ട് പവർ സ്റ്റേഷനും നിർമ്മാണ പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളമെങ്കിലും നമുക്ക് പുതിയ ഇനങ്ങളായിരുന്നു. ഇടുക്കി റിസർവോയറിന് വെള്ളം ലഭിക്കുന്നതിന് തെക്ക് പടിഞ്ഞാറൻ, വടക്കുകിഴക്കൻ എന്നീ മൺസൂൺ വാദങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇതിൽ ഇടവപ്പാതിക്ക് കാരണമായ ആദ്യത്തേതാണ് പ്രധാനം. പെരിയാറിന് 526.29 ചതുരശ്ര km, ചെറുതോണിപ്പുഴയ്ക്ക് 123.02 ചതുരശ്ര km, കിളിവള്ളിത്തോടിന് 0.91 ചതുരശ്ര km എന്നിങ്ങനെയാണ് ജലസംഭരണ പ്രദേശം കണക്കാക്കപ്പെടുന്നത്. ഇവയിൽ നിന്നും 90% വെള്ളവും റിസർവോയറിന് ലഭിക്കുന്നു. ഈ ജലത്തിൻ്റെ മർദ്ദവും തന്മൂലമുള്ള അണക്കെട്ടിൻ്റെ പെരുമാറ്റവും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പവർ ഹൗസ് സ്ഥാപിച്ചിരിക്കുന്നത് ഇടുക്കി ഡാമിൽ നിന്നും 43 km അകലെയുള്ള മൂലമറ്റത്താണ്. നാടുകാണി മലയുടെ മുകളിൽ നിന്ന് 750 m അടിയിൽ ഭൂഗർഭത്തിലാണിത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ നിലയമാണ് ഇന്ന് മൂലമറ്റം പവർ ഹൗസ്. തുടക്കത്തിൽ 3 ജനറേറ്ററുകളാണ് ഇവിടെ സ്ഥാപിച്ചിരുന്നത്. പിന്നീട് 3 ജനറേറ്ററുകൾ കൂടി ചേർത്തു. നിലവിൽ 130 MW വീതം ശേഷിയുള്ള 6 വൈദ്യുത ജനറേറ്ററുകളാണ് മൂലമറ്റത്തുള്ളത്. ആകെ 780 MW ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ശേഷി. വൈദ്യുത ഉൽപ്പാദനത്തിന് ശേഷമുള്ള ജലം കുടയത്തൂർ പുഴ വഴി മൂവാറ്റുപുഴയിൽ ചെന്നു ചേരുന്നു. ഊർജ കേരള മിഷന്റെ ഭാഗമായുള്ള ഫിലമെന്റ് രഹിത കേരളം പദ്ധതിയിലെ LED ബൾബ് വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. ആഗോള താപനം കുറയ്ക്കുന്നതിനുള്ള കേരളത്തിന്റെ ബദൽ ഇടപെടലാണ് ഫിലമെന്റ് രഹിത കേരളം പദ്ധതിയെന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രസ്താവിച്ചു. 3 വർഷം ഗ്യാരണ്ടിയുള്ള ഗുണമേന്മയുള്ള LED ബൾബുകളാണ് ഇതിന്റെ ഭാഗമായി വിതരണം ചെയ്യുന്നത്. ഗ്യാരണ്ടി കാലയളവിൽ കേടുവന്നാൽ
അത് മാറ്റി നൽകും. 100 രൂപയിലധികം വിലയുള്ള ബൾബുകള് 65 രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത്. ഫിലമെന്റ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള LED വിളക്കുകളുടെ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വൈദ്യുതി ഉൽപ്പാദന പ്രസരണ വിതരണ മേഖലകളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകി വരുന്നത്. വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ MM മണി അധ്യക്ഷനായിരുന്നു. കുറഞ്ഞ വിലയ്ക്ക് നൽകുന്ന LED ബൾബിന് 3 വർഷം വാറണ്ടി നൽകുന്നുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ AC മൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി. കോർപ്പറേഷൻ പരിധിയിലെ അംഗനവാടികളിൽ അതാതിടങ്ങളിലെ മേയർമാർ LED ബൾബുകൾ വിതരണം ചെയ്തു. KCB ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ NS പിള്ള, ഡയറക്ടർമാരായ ശ്രീ PR കുമാരൻ, ഡോക്ടർ PR രാജൻ, ശ്രീമതി മിനി ജോർജ് തുടങ്ങിയവർ സംബന്ധിച്ചു. KCB ഡയറക്ടറും ഫിലമെന്റ് രഹിത കേരളം പദ്ധതി സംസ്ഥാന കൺവീനറുമായ ഡോക്ടർ V ശിവദാസൻ സ്വാഗതം പറഞ്ഞു. വൈദ്യുതി മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് കേരളത്തിൽ നിലവിൽ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗരോർജ വികസനമടക്കം മാതൃകാപരമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ നമുക്ക് മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. EMC ഡയറക്ടർ ഡോക്ടർ R ഹരികുമാർ നന്ദി രേഖപ്പെടുത്തി. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരുപക്ഷെ ഇന്ത്യക്ക് തന്നെ മാതൃകയായി ഒരു പൊതുമേഖലാ വൈദ്യുത കമ്പനി വൈദ്യുത ബില്ലിൽ കൂടി ഊർജ സംരക്ഷണ യജ്ഞം, അല്ലെങ്കിൽ വൈദ്യുത ബില്ലിൽ കൂടി പരിസ്ഥിതി സംരക്ഷണ യജ്ഞം എന്നുള്ള രീതിയിലാണ് ഇതിന് തുടക്കം കുറിച്ചതായിട്ടാണ് എനർജി മാനേജ്മെന്റ് സെന്റർ ഇത് കാണുന്നത്. ഇനിയും LED വിളക്കുകൾ ആവശ്യമെങ്കിൽ KCB യുടെ www.kcb.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ മതി. 24 മണിക്കൂറും വൈദ്യുതി ചാർജ് അടയ്ക്കുവാൻ അവസരം നൽകി KCB ചിത്തിരപുരം സെക്ഷൻ ഓഫീസ് ശ്രദ്ധേയമാകുന്നു. ഇത് ചിത്തിരപുരം, പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിന് തൊട്ടടുത്തുള്ള പ്രദേശം. KCB യെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സ്ഥലമാണിത്. തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്ത് അന്നത്തെ വൈദ്യുതി വകുപ്പ് ആരംഭിച്ച സെക്ഷൻ ഓഫീസ് ഇപ്പോഴും പ്രൗഢിയോടെ നിലകൊള്ളുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ചിത്തിരപുരം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിൽ 24 മണിക്കൂറും വൈദ്യുതി ചാർജ് അടയ്ക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു. 3 മണിവരെ സെക്ഷൻ ഓഫീസിൽ നേരിട്ട് വൈദ്യുതി ചാർജ് അടയ്ക്കാം. അതിനുശേഷം ഓൺലൈൻ പേയ്മെന്റായി അടയ്ക്കുവാൻ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർ സഹായിക്കും. സെക്ഷൻ ഓഫീസിലാകട്ടെ, ഓൺലൈൻ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ തിരക്കിട്ട് നിർവഹിക്കുന്ന കാഴ്ചയാണിത്. പുതിയ വൈദ്യുതി കണക്ഷൻ ഓൺലൈനായി സ്വീകരിച്ച് കണക്ഷൻ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ കാലാവസ്ഥയുടെയും ഈ ഭൂപ്രകൃതിയുടെയും അനുസരിച്ച് ഞങ്ങളിവിടെ 24 മണിക്കൂറും വൈദ്യുതി ചാർജ് സ്വീകരിക്കുന്നു. ഉപഭോക്താക്കൾ 3 മണിക്ക് ശേഷം ഇവിടെ വരികയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വൈദ്യുതി ചാർജ് ഞങ്ങൾ സ്വീകരിക്കുകയും അത് ഓൺലൈൻ വഴി അടച്ച് ആ വൈദ്യുതി ഉപഭോക്താക്കളെ തന്നെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഫീൽഡ് സ്റ്റാഫാണെങ്കിലും 24 മണിക്കൂറും ഇവിടെ അതിന് റെഡിയായാണ് ഇരിക്കുന്നത്. എപ്പോൾ വന്നാലും ഏത് കൺസ്യൂമറിനും ഇവിടെ വൈദ്യുതി ചാർജ് അടയ്ക്കാവുന്നതാണ്. ഉപഭോക്താക്കളും ഇതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നുണ്ട്. ചിത്രപുര സെക്ഷൻ ഓഫീസിൽ രാത്രിയായാലും പകലായാലും ഏത് സമയമാണെങ്കിലും കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള സാധ്യത ഈ സെക്ഷൻ ഓഫീസ് ഉണ്ടാക്കി. ചിത്തിരപുരം KCB ഓഫീസിൽ 24 മണിക്കൂറും കറണ്ട് ചാർജ് എടുക്കുന്നതിനാല് ജോലിക്ക് പോകുന്ന ഞങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. സെക്ഷൻ ഓഫീസിലെ മുഴുവൻ ജീവനക്കാരും ഈ സംവിധാനത്തെക്കുറിച്ച് ബോധവാന്മാരാണ്. ക്യാഷ് കൗണ്ടറിലെ പ്രവർത്തന സമയം കഴിഞ്ഞെത്തുന്നവർക്ക് ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർ ഓൺലൈനായി വൈദ്യുതി ചാർജ് അടയ്ക്കാനുള്ള സൗകര്യം നൽകുന്നു. ഇതിനു പുറമെ ഓൺലൈനായി KCB നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് അറിയിക്കുകയും ചെയ്യുന്നു. 1912 എന്ന കോൾ സെന്റർ സേവനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഈ കാണുന്ന കെട്ടിടത്തിലായിരുന്നു തുടക്കത്തിൽ ചിത്തിരപുരം സെക്ഷൻ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. കാലം മാറി,
ഉപഭോക്താക്കളുടെ എണ്ണവും കൂടി. സെക്ഷൻ ഓഫീസിന്റെ പരിധിയിലും വലിയ വർധനയുണ്ടായി. കൂടുതൽ സൗകര്യങ്ങളോടെ ഇപ്പോൾ ചിത്രപുരം സെക്ഷൻ ഓഫീസ് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഏറെ ചരിത്രം പേറുന്ന ഓഫീസാണിത്. ചിത്തിരപുരം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഓഫീസാണ്. 1940 15 മെഗാവാട്ട് ഉൽപ്പാദന ശേഷിയോടെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കുകയും അവിടെ നിന്ന് പള്ളം വഴി തിരുവനന്തപുരത്തേക്കും കോതമംഗലം വഴി ആലുവയിലേക്കും വൈദ്യുതി എത്തിച്ചിട്ടുണ്ട്. ഈ പ്രാരംഭ കാലഘട്ടത്തിൽ തന്നെ തിരുവിതാംകൂർ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഈ പദ്ധതിയുടെ പണിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന വർക്ക്ഷോപ്പുകൾ, ഓഫീസുകൾ, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, ജീവനക്കാരുടെ ക്വാർട്ടേഴ്സുകൾ, സ്കൂള്, ആശുപത്രി തുടങ്ങിയവയ്ക്കുള്ള വൈദ്യുതി വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഈ ഓഫീസിൽ നിന്ന് അന്ന് മുതൽ തന്നെ കണക്ഷൻ നൽകിയിട്ടുണ്ട്. ചിത്തിരപുരം സെക്ഷൻ ഓഫീസിനെ കുറിച്ച് ആഴത്തിൽ അറിയുന്നതിനായി സാധാരണ KCB ഒരു സെക്ഷൻ ഓഫീസിന്റെ ദൈനംദിന പ്രവർത്തനം തുടങ്ങുന്നത് പോലെ സൺറൈസ് മീറ്റിംഗോടെ നമുക്ക് ആരംഭിക്കാം. സൺറൈസ് മീറ്റിംഗിൽ ഓഫീസിന്റെ ഭൂതകാല പ്രവർത്തനവും ഇനി ചെയ്യാനുള്ള കാര്യങ്ങളും ചർച്ച ചെയ്ത് ഉറപ്പിക്കുന്നു. ഇനി അതാത് ദിവസത്തെ കൃത്യനിർവഹണത്തിനായി പണിയായുധങ്ങളുമായി യാത്ര ആരംഭിക്കുകയാണ്. നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടല്ലോ. ചിത്തിരപുരം സെക്ഷൻ്റെതായ പ്രത്യേകതകൾ നിരവധിയാണ്. ചിത്തിരപുരം സെക്ഷൻ ഓഫീസിൻ്റെ പരിധിയിലുള്ള പല പ്രദേശത്തും നമുക്ക് വൈദ്യുതി എത്തിക്കുന്നതിന് ഇവിടുത്തെ ജീവനക്കാർക്ക് ഏതാണ്ട് 1.5 മണിക്കൂർ മുതൽ 1.75 മണിക്കൂർ വരെ യാത്ര ചെയ്തിട്ട് വേണം പല വൈദ്യുതി സംബന്ധമായ തകരാറുകളും പരിഹരിക്കുവാൻ. വളരെ പാവപ്പെട്ട ആൾക്കാർ അധിവസിക്കുന്ന ധാരാളം ആദിവാസികളും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരും ഉള്ള ഈ പ്രദേശത്ത് നിന്നും ഇത്രയും ഓൺലൈൻ പേയ്മെൻറ്റ് വരുത്തുക എന്നുള്ളത് വെറുതെ അത്ര നിസ്സാരമായിട്ട് കണക്കാക്കാൻ കഴിയുന്നതല്ല. അത് ജീവനക്കാരുടെയും കൃത്യമായ ഇടപെടലിൽ കൊണ്ട് മാത്രം നേടിയെടുത്ത ഒരു നേട്ടമാണ്. ഇവിടുത്തെ റവന്യൂ വരുമാനം തന്നെ എല്ലാ ഫാൾട്ടി മീറ്ററുകളും മാറ്റുക വഴി ഏതാണ്ട് 1.25 കോടി രൂപയോളം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വളരെ വലിയ വിസ്തൃതിയുള്ള സെക്ഷൻ ഓഫീസാണ് ചിത്തിരപുരം. എങ്കിലും സേവനം എത്തിക്കുവാൻ ഇവിടെയുള്ളവർ സദാ ജാഗരൂകരാണ്. ചിത്തിരപുരം ഇലക്ട്രിക്കൽ സെക്ഷൻ ഏതാണ്ട് 527 സ്ക്വയർ കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ഒരു സെക്ഷനാണ്. അതിൽ 452 കിലോമീറ്റർ 11 KV ലൈനും 600 കിലോമീറ്റർ എൽ ടി ലൈനും 210 ട്രാൻസ്ഫോമറുകൾ, അതിൽ 21,000 കൺസ്യൂമേഴ്സ്, 25 ആദിവാസി കുടികൾ, ഇങ്ങനെ വളരെ ദുർഘടമായ ഒരു ഭൂപ്രകൃതിയുള്ള വളരെ വിശാലമായ ഒരു സെക്ഷനാണ് ചിത്തിരപുരം സെക്ഷൻ. കേരളത്തിലെ 6-ാം സ്ഥാനത്തെ ഓൺലൈൻ കളക്ഷനുള്ള ഒരു സെക്ഷനാണ്. അങ്ങനെ നിരവധി പ്രത്യേകതകൾ സ്വന്തമായുള്ള ഓഫീസാണിത്. 100% സ്കാഡ കമ്പാറ്റബിൾ മീറ്ററുകളുള്ള ഒരു സെക്ഷൻ, 100% ഫോൾട്ടി ഫ്രീ മീറ്ററുകളുള്ള ഒരു സെക്ഷൻ. അതിലുപരി ഏകദേശം 1.5 കോടിയോളം രൂപ അവർക്ക് റവന്യൂ വരുമാനം വരുന്നു. കേരളത്തിലെ ഒരു മുൻനിര സെക്ഷനിലേക്ക് ഇന്ന് ഏത് സിറ്റികളിലുള്ള സെക്ഷനിലോടൊപ്പം കിടപിടിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തന മികവുമായിട്ടാണ് ഇലക്ട്രിക്കൽ സെക്ഷൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനങ്ങളാണ്. വിസ്തൃതിയേറിയിട്ടും ഏറെ കാര്യങ്ങൾ സമയബന്ധിതമായി നിർവഹിക്കുവാൻ ഈ ഓഫീസിന് കഴിയുന്നത്. ഇതിൻ്റെ കീഴിൽ ട്രൈബൽ സെറ്റിൽമെൻറ്റ് കൂടിയായ ഇടമലക്കുടി, കാട്ടുകുടി, കുറത്തിക്കുടി മുതലായ സ്ഥലങ്ങളുണ്ട്. ഇവിടെ വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന് കിട്ടുന്ന ആപ്ലിക്കേഷൻ അന്ന് തന്നെ നോക്കി 2 ദിവസത്തിനകം വൈദ്യുതി കണക്ഷനുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ താരിഫ് ചേഞ്ച്, ഓണർഷിപ്പ് ചേഞ്ച് പോലുള്ള ഒരു കാര്യങ്ങളും പെൻഡിംഗ് ഇല്ല. ചിത്തിരപുരവും പരിസര പ്രദേശങ്ങളും പ്രകൃതി രമണീയവും സുഖശീതള കാലാവസ്ഥയാൽ അനുഗ്രഹീതവുമാണ്. പക്ഷേ ചിത്തിരപുരം സെക്ഷൻ ഓഫീസുകാരെ സംബന്ധിച്ചിടത്തോളം നീണ്ടു നിവർന്നു കിടക്കുന്ന വൈദ്യുതി ലൈനുകളുടെ പരിപാലനം അത്ര ലളിതമായ കാര്യമല്ല.
ഓരോ ദിവസവും പുതിയ പ്രതിബന്ധങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. രാവിലെ തുടങ്ങുന്ന ജോലി രാത്രി വൈകിയും വേണ്ടിവരുന്നതും അതുകൊണ്ട് തന്നെ. പക്ഷേ ഇവിടുത്തെ ജീവനക്കാർ ഇതൊക്കെ സന്തോഷത്തോടെയും ആത്മാർത്ഥതയോടെയുമാണ് അവരുടെ ജോലികൾ നിർവഹിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഓരോ വെല്ലുവിളിയും പുതിയ അവസരങ്ങളായാണ് കാണുന്നത്. നാട്ടുകാർക്ക് വൈദ്യുതി ലഭിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം, അതാണ് അവർക്ക് വലിയ കാര്യം. ഓരോ KECB ജീവനക്കാരനും സന്തോഷിക്കുന്നതും ആ നിമിഷത്തിൽ തന്നെ. വൈദ്യുതി മുടങ്ങുന്ന നിമിഷം മുതൽ KECB ജീവനക്കാർ പ്രവൃത്തി പഥത്തിലാണെന്ന് ഓർക്കുക. വൈദ്യുതി മുടങ്ങുമ്പോൾ അക്ഷമരാകരുത്. വിവരമറിയാനും പ്രശ്നങ്ങൾ ധരിപ്പിക്കാനും 19:12 വിളിക്കുക. കുറച്ച് സമയം കാത്തിരിക്കുക. മനസ്സിലാക്കുക, വൈദ്യുതി മുടങ്ങുമ്പോൾ KECB ജീവനക്കാർ പോസ്റ്റിനു മുകളിലോ മറ്റേതെങ്കിലും വൈദ്യുതി പ്രതിഷ്ഠാപനങ്ങളിലോ ഉള്ള വൈദ്യുതി തകരാർ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം. പകലെന്നോ രാത്രിയെന്നോ വെയിലെന്നോ മഴയെന്നോ നോക്കാതെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് നമുക്ക് പിന്തുണ നൽകാം. നമുക്ക് വെളിച്ചമേകാനാണല്ലോ നമ്മുടെ സഹജീവിയായ ആ മനുഷ്യൻ പ്രയത്നിക്കുന്നത്. ആ സേവനത്തെ ബഹുമാനിച്ച് ക്ഷമയോടെ കാത്തിരിക്കാം. വൈദ്യുതി എത്തിക്കുക തന്നെ ചെയ്യും. KECB സെക്ഷൻ ഓഫീസുകളിൽ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല എന്ന പരാതിക്ക് പരിഹാരവുമായാണ് KECB കോൾ സെന്റർ 19:12 പ്രവർത്തിക്കുന്നത്. KECB സെക്ഷൻ ഓഫീസിൽ ആയിരക്കണക്കിന് ഉപഭോക്താക്കളാണുള്ളത്. ഫോൺ കണക്ഷനാകട്ടെ ഒന്നു മാത്രം. വൈദ്യുതി തടസ്സമോ മറ്റെന്തെങ്കിലും പ്രശ്നമോ ഉണ്ടായാൽ ഒരേ സമയം നിരവധി പേർ സെക്ഷൻ ഓഫീസിനെ ബന്ധപ്പെടാനായി ഫോൺ ചെയ്യും. ഇതുകൊണ്ട് പലപ്പോഴും നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ കിട്ടാതെ വരുന്നുണ്ട്. അപ്രതീക്ഷിതമായി വൈദ്യുതി നിലയ്ക്കുമ്പോൾ അത് പരിഹരിക്കുവാനായി KECB ജീവനക്കാർ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. അധികം താമസിക്കാതെ വൈദ്യുതി തടസ്സം പരിഹരിച്ച് പുനഃസ്ഥാപിക്കുകയും ചെയ്യും. സെക്ഷൻ ഓഫീസിൽ ഒരു ഫോണിൽ നിരവധി പേർ വിളിക്കുമ്പോൾ ഫോൺ എൻഗേജ്ഡ് ആകും. കോൾ വെയിറ്റിംഗിലും നമുക്ക് റിംഗ് ടോൺ ലഭിക്കും. അതേസമയം കോൾ സെന്ററിലാകട്ടെ 60 ഫോൺ കണക്ഷനുകളാണ് ഉള്ളത്. 24 മണിക്കൂറും 19:12 സേവനം ലഭിക്കുകയും ചെയ്യും. ഹലോ, നമസ്കാരം. KECB കസ്റ്റമർ കെയറിലേക്ക് സ്വാഗതം. സാറിന്റെ കംപ്ലൈന്റ് എന്താണ്? കണ്ണില്ലാത്തതാണോ? ഉപഭോക്താക്കൾക്കുള്ള സംശയങ്ങളും പരാതികളും 19:12 അറിയിച്ചാൽ പരിഹാരം ലഭിക്കും. ഇവിടെ ഒരു ടോൾ ഫ്രീ നമ്പറായ 1912 ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ STD കോഡില്ലാതെ 19:12 എന്ന നമ്പർ മാത്രം ഡയൽ ചെയ്താൽ മതി, ഇവിടെ കസ്റ്റമർ കെയർ സെൻറ്ററിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇത് വിളിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, STD കോഡില്ലാതെ 1912 ഡയൽ ചെയ്യുക, എന്നിട്ട് എക്സിക്യൂട്ടീവായിട്ട് സംസാരിക്കാൻ വേണ്ടി വീണ്ടും ഒരു 19 കൂടെ 19 കൂടെ ഡയൽ ചെയ്താൽ നമുക്ക് എക്സിക്യൂട്ടീവായിട്ട് സംസാരിക്കാവുന്നതാണ്. അവധി ദിവസവും KECB കോൾ സെന്റർ പ്രവർത്തിക്കും. ആഘോഷങ്ങൾ സന്തോഷകരം തന്നെ, പക്ഷേ അതൊരു ദുരന്തത്തിൽ പര്യവസാനിച്ചാലോ? വൈദ്യുതി പോസ്റ്റുകൾ വൈദ്യുതി ലൈനിന് മാത്രമുള്ളതാണ്. അതിൽ കയറി അപകടം വരുത്തി വെക്കരുത്. സമൂഹത്തിന് വെളിച്ചവും നമ്മുടെ ജീവിതത്തിന് കൂടുതൽ ശോഭയും നൽകുന്ന വൈദ്യുതി എത്തിക്കുന്ന ജോലിക്കിടെ അപ്രതീക്ഷിത അപകടങ്ങളിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടുപോയ നിരവധി വൈദ്യുതി ജീവനക്കാരെ സ്മരിച്ചുകൊണ്ടും സുരക്ഷാ പരിപാലനം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടും സ്പന്ദനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: സ്പന്ദനം പബ്ലിക് റിലേഷൻസ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്, വൈദ്യുതി ഭവൻ, പട്ടം, തിരുവനന്തപുരം 4. ഇമെയിൽ dpr@kecb.in. സ്പന്ദനം ഇനി അടുത്ത മാസം ഇതേ സമയം. നന്ദി, നമസ്കാരം.